അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവർക്കേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10 ഒരിക്കൽ കൂടി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം കടന്നുപോയി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും നാം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെക്കുറിച്ചും ആത്മഹത്യാ പ്രവണതകളെക്കുറിച്ചും മനസ്സിലാക്കി. അതിൽ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സ്ഥാനം ഉന്നതിയിലാണ് എന്ന സത്യം നാം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വിദ്യാസമ്പന്നരുണ്ട്, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ട്, സമൂഹത്തിൽ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട്. ഈ ഭാഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഉന്നതങ്ങളിലുള്ള ഈ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു? ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ നമ്മുടെ ഈ ടേബിൾ ടോക്കിൻ്റെ ലക്ഷ്യം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ നമുക്ക് നൽകുന്ന കണക്കുകൾ നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. ഒരു ആത്മഹത്യ നടക്കുമ്പോൾ 20 ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ടത്രേ. നാം തീർച്ചയായും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചിന്തകളാണ് നാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. ഒരു വ്യക്തി എന്ന നിലയിൽ നാം ഇതിനെ എങ്ങനെ കാണണം? വാട്ട് ഐ ക്യാൻ ഡു ടു പ്രിവെൻറ്റ് സൂയിസൈഡ്? ഓരോ വിദ്യാർത്ഥികളും ചിന്തിക്കേണ്ടതാണ്. ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. ഏറ്റവും ഉത്തമനായ ഒരു പൗരൻ എന്ന രീതിയിൽ ഈ ആത്മഹത്യാ ശ്രമങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വിപത്തിനെ ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചോദിക്കണം നാം നമ്മോട് തന്നെ. കാരണം ഈ ആത്മഹത്യകളെല്ലാം മെഡിക്കൽ ഇഷ്യൂ മാത്രമല്ല, മറിച്ച് സോഷ്യൽ ഇഷ്യൂകളാണ്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂകളാണ്, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഇഷ്യൂകളാണ്, മറ്റെന്തെല്ലാമോ ഇഷ്യൂകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ 32 വർഷത്തെ അധ്യാപന ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്, ഓരോ വിദ്യാർത്ഥിക്കും ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഒരു ഉത്തമ സുഹൃത്ത് ആവശ്യമാണ്. ഉത്തമ സുഹൃത്ത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ സഹപാഠികളെയല്ല, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയല്ല, മറിച്ച് നിങ്ങളെക്കാൾ പ്രായമുള്ള, നിങ്ങളെക്കാൾ പക്വതയുള്ള, നിങ്ങൾ ഒരു വിഷയവും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടും കൊണ്ട് ഒരു മാനസിക സംഘർഷം കൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ അത് കേൾക്കുവാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു ഉത്തമ സുഹൃത്ത്. അതൊരു പക്ഷേ നിങ്ങളുടെ അമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ്റെ ഭാര്യ, അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ്, എന്നിങ്ങനെ ഏത് രീതിയിലുമാവാം. നിങ്ങളുടെ അധ്യാപകനാവാം, അധ്യാപികയാവാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം. ഈ രീതിയിൽ ഒരു ഉത്തമ സുഹൃത്തിനെ നിങ്ങളെല്ലാവരും കണ്ടെത്തണം. കാരണം നമ്മുടെ മനസ്സിൽ വരുന്ന WHO കണക്കുകൾ അനുസരിച്ച് ടെൻഷനുകൾ ഉണ്ടത്രേ കുട്ടികൾക്ക്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇത്തരം ടെൻഷനുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉത്തമ സുഹൃത്തുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഉത്തമ സുഹൃത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ സുഹൃത്തിനോട് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നതോടുകൂടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് പറന്നുയരുവാൻ സാധിക്കും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുവാൻ തോന്നിയത്. എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഉത്തമ സുഹൃത്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ വാക്ക് നമ്മൾ ഒരു ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ലതുപോലെ പൊതിഞ്ഞുണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യ വാക്ക്, അല്ലെങ്കിൽ ഒരു തലോടൽ, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ വിഷമിക്കരുത് എന്ന നമ്മുടെ ഒരു നല്ല വാക്കുകൾ ഒരു പക്ഷേ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. ഇത്തരത്തിൽ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഒരുപാട് പ്രാധാന്യമുള്ള ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ അധ്യാപികയായ മിസ് രവ്യ, അൻസാറിലെ കൗൺസിലറായ മിസ് ശ്രുതി, നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് കരസ്ഥമാക്കിയ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ മിസ്സസ് സഫിയ ഷംസുദ്ദീൻ, ഞാൻ മിസ്സസ് സാഹിറ അഹമ്മദ്, അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൾ. ലുക് രവ്യ, നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മൾ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച്, അത് എന്നാണ് തുടങ്ങിയത് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ?
ആത്മഹത്യാ പ്രവണതയ്ക്കെതിരായി ആഗോള തലത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഒരു ദിവസം, അതാണ് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന സംഘടന WHOയുടെയും വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്തിൻ്റെയും സഹകരണത്തോടെ 2003 മുതലാണ് സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയി ആചരിച്ചു തുടങ്ങിയത്. ഈ വർഷത്തെ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ മോട്ടോ ക്രിയേറ്റിംഗ് ഹോപ്പ് ത്രൂ ആക്ഷൻസ് എന്നാണ്, പ്രവർത്തനങ്ങളിലൂടെ പ്രത്യാശ ഉണർത്തുക. അപ്പോൾ രവ്യ, ആഗോളതലത്തിലും ഇന്ത്യയിലും വിശേഷ നമ്മുടെ കേരളത്തിലും ധാരാളം ആത്മഹത്യകളും ആത്മഹത്യാ പ്രവണതകളും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി വിശദമാക്കുകയാണെങ്കിൽ നല്ലതാണ്. അതെ, ഓക്കെ. WHOയുടെ കണക്കുകൾ പ്രകാരം 1 മില്യൺ ആളുകളാണ് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നത്. അതായത് ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഓരോ 3 സെക്കൻഡിലും 20 പേർ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. 15-29 ഇടയ്ക്ക് പ്രായമുള്ളവരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. അതിൽ തന്നെ ആത്മഹത്യാ പ്രവണത കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്നുവെങ്കിലും ആത്മഹത്യ ചെയ്യുന്നത് കൂടുതൽ പുരുഷന്മാരാണ്. ഇനി ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ ഇന്ത്യയിൽ കേരളത്തിന് 5-ാം സ്ഥാനമാണ്. നോക്കൂ ശ്രുതി, ഇപ്പൊ രവ്യ പറഞ്ഞല്ലോ, സ്ത്രീകളിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതൽ, എന്നാൽ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് കൂടുതലും പുരുഷന്മാരാണ്. എന്തായിരിക്കും അതിൻ്റെ ആ ഒരു വേരിയേഷൻ അങ്ങനെ വരുന്നത്? മിസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ റെലവെൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോപ്പർ സയൻറ്റിഫിക് വേ ഒന്നും പറയുന്നില്ല, പക്ഷേ സ്ത്രീകൾ കുറച്ചും കൂടിയും ഇമ്പൾസീവാണ്, ഇമോഷണലി വീക്കാണ്. അപ്പം അവർ നേരിടുന്ന ആത്മഹത്യക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ ഞരമ്പ് മുറിച്ചിട്ടും വിഷം കഴിച്ചിട്ടും അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പം അതിന് നമുക്ക് ബദലായിട്ട് ട്രീറ്റ്മെൻ്റ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് പുരുഷന്മാരിലാവുമ്പോൾ അവർ അധികം ഹാങ് ചെയ്യലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതിനുള്ളൊരു ഒരു വേ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ മരണനിരക്ക് കൂടുതൽ പുരുഷന്മാരിൽ കാണുന്നു. അല്ലാതെ ഇതിനൊരു പ്രോപ്പർ വേ ഒന്നും അല്ലെങ്കിൽ സ്റ്റഡീസ് ഒന്നും എന്തുകൊണ്ട് പുരുഷന്മാർ കൂടുതലെന്ന് പറയുന്നില്ല. ശ്രമം കൂടുതൽ തീർച്ചയായിട്ടും സ്ത്രീകളിൽ തന്നെയാണ് കാണുന്നത്. അത് അവരുടെ മാനസികമായ തലം കുറച്ചും കൂടി ചുരുങ്ങിയതാണല്ലോ. ചുരുങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു വീട്ടിലെ ചിലപ്പോൾ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അമ്മമാരെയും അച്ഛന്മാരെയും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അത് പേടിയുടെ തലം മാത്രം കേട്ടോ. പക്ഷെ അതിനകത്ത് മെൻ്റൽ സ്റ്റേറ്റ് വരുന്നത് വേറൊരു റീസൺ കൂടിയിട്ടാണ്. പക്ഷെ മിസ് പറഞ്ഞൊരു ക്വസ്റ്റ്യന് ഒരു സയൻറ്റിഫിക് റീസൺ ഇല്ല. സയന്റിഫിക് റീസൺ ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് കുടുംബത്തോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നൊരു കാരണം അതിലുണ്ടായിക്കൂടെ? അതെ അതെ, കുടുംബത്തോട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പോലും മിസ് നമ്മളെപ്പോഴും ന്യൂസ് പേപ്പേഴ്സിൽ കാണുമ്പോഴൊക്കെ അധികവും സ്ത്രീകൾ കുടുംബ പശ്ചാത്തലമുള്ളവർ തന്നെയാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു കുറേ റീസൺസ് വേറെ വരുന്നുണ്ട്. നമുക്കത് നെക്സ്റ്റ് പ്രോസസ്സായിട്ട് അത് ഡിസ്കസ് ചെയ്യാം. മിസ്സേ, ശ്രുതി, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സൂയിസൈഡൽ തോട്ട് മനസ്സിൽ വരുന്ന ഒരാൾ, ആത്മഹത്യ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച ഒരാൾ, ഏതെങ്കിലും രീതിയിൽ അത് ചുറ്റുമുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും? ഇനി അഥവാ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിൽ ആ ഒരു സിഗ്നൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയാൽ ആ ഒരു സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഒന്നുകിൽ ഒരു 1-2 മാസം മുന്നേ തന്നെ അവർ പ്രിപ്പയർഡ് ആയിരിക്കും, പ്ലാൻഡ് ആയിരിക്കും. അത് ഏതൊക്കെ രീതിയിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഉറക്കക്കുറവുണ്ടാവും, ഭക്ഷണ രീതികളിൽ വ്യത്യാസമുണ്ടാവും, പിന്നെ അവരുടെ നമുക്കൊരു എക്സ്പ്രഷൻസിൽ തന്നെ അത് മാറ്റമുണ്ടാവും. അപ്പം നമുക്കറിയാം വീട്ടുകാർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പം വീട്ടുകാർക്ക് മനസ്സിലായാലേ അത് ഒന്നുകിൽ അവർക്ക് മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെ ചോദിക്കാം എന്താണ് വേണ്ടത് എന്നുള്ളത്. ഇനിയിപ്പോൾ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു മാറ്റം കുട്ടികളിൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ അത് ബന്ധപ്പെട്ടവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. അതായത് അവരുടെ ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവും. അത് തന്നെയാണ് സ്റ്റഡീസും നമ്മൾക്ക് വരുന്ന എക്സ്പീരിയൻസുകളും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ നമുക്ക് ഓരോ കുട്ടിയിലെ മാറ്റങ്ങളും വീട്ടുകാർക്കും അധ്യാപകർക്കും ശരിക്കും അറിയാലോ. അപ്പം അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്താൽ കുറേയൊക്കെ സൂയിസൈഡുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പല ആത്മഹത്യകളും. ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആകുമ്പം കുറച്ച് ചിലപ്പം നമ്മളെ കുറച്ച്
ഇൻഹിബിഷനുള്ളവരാവാം. അപ്പം നമുക്ക് അധികം ശ്രദ്ധിക്കാൻ ചിലപ്പോൾ തോന്നില്ല ഇവരുടെ ബേസിക് ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടർ അങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആവും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഏറ്റവും അടുത്ത് നിന്നവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മഹത്യകൾ കുറയും. അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടുകാർക്കാണ് കുറച്ചും കൂടി അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. കുട്ടികൾ എങ്ങനെയാണ് എന്നുള്ളതും അവരിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ അധികം വീട്ടുകാർ ശ്രമിക്കില്ല. ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂൾ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ സില്ലി മാറ്റേഴ്സ് അല്ലേ എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കൊരു ഡോക്ടർ സി ജെ ജോൺ എന്നിട്ട് സാറുണ്ട്. സാർ എപ്പോഴും പറയുന്നതാണ്, ഒരു വീട്ടിൽ 8 വയസ്സായ ഒരു കുട്ടി വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഡിസ്കസ് ചെയ്യാണ്, അമ്മ ഇന്ന് ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ സംഭവം എന്താന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ക്ലാസ്സിലൊരു പൂമ്പാറ്റ വന്നു എന്നുള്ളത്. അപ്പം അതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്ന് വീട്ടുകാർ ചോദിക്കും. പക്ഷെ ആ ഒരു കുട്ടിയുടെ മാനസിക നില വെച്ചിട്ട് പൂമ്പാറ്റ ക്ലാസ്സിൽ വന്നത് എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. അപ്പം ഒരു വേദിയിൽ ചോദിക്കുമ്പോൾ കുറേ പാരൻസ് ചോദിക്കും ഇതിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം എന്ന്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ആ പൂമ്പാറ്റയിൽ എന്നിട്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്ന പാരൻസ് കേൾക്കാൻ സന്നദ്ധരാണ്. അപ്പം അങ്ങനെയുള്ള പാരൻസാണ് നമുക്ക് വേണ്ടത്. അപ്പം പൂമ്പാറ്റ വന്നു ക്ലാസ്സിൽ എന്തുണ്ടായി, അപ്പം അങ്ങനെ നമുക്ക് സംസാരിക്കും തോറും നമുക്ക് ലിസൺ ചെയ്യാൻ ഒരാളുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം. അപ്പം നമുക്ക് കേൾക്കാൻ ആളുണ്ട് എന്ന് വരുമ്പോൾ വീണ്ടും വീണ്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ക്ലാസ്സുകളിൽ നേരിടുന്നതായിക്കോട്ടെ സമൂഹത്തിൽ നേരിടുന്നതായിക്കോട്ടെ അങ്ങനെ എന്ത് ഇഷ്യൂസ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ലിസൺ ചെയ്യാൻ ഒരാളുണ്ട് എന്ന് വരുമ്പോൾ ഷെയറിങ് കൂടുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസീസ് കുറയും. പിന്നെ അതല്ലാതെ ഉണ്ട് കേട്ടോ മെന്റൽ കണ്ടീഷൻസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയുള്ളത്, അതൊക്കെ ട്രീറ്റ്മെന്റ് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നമുക്ക് വേറൊരു തലമാണ്. അതിന് നമുക്ക് പിന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ളവരുണ്ട്. ചിലപ്പോൾ ടീച്ചർ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്, മൊബൈലിൽ കളിക്കുന്നത് വേണ്ട എന്ന് പറയുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേറെ പോയിന്റ് ആണ്. അപ്പം പല പല ഫാക്ടേഴ്സാണ് ഈ സൂയിസൈഡൽ ടെൻഡൻസി എന്നുള്ളത്. അതിൽ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരാനാണ്. പിന്നെ വേറെ ഇതിനകത്ത് ഒരിക്കൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചവർ വീണ്ടും ശ്രമിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രോപ്പർ വേയിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും അവർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കും. അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലിപ്പോ വീട്ടില് പാരന്റ്സ് ആയാലും അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് ആയാലും ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ട്രീറ്റ്മെന്റ് വേണ്ട ആ ഒരു അളവിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളതല്ല, ട്രീറ്റ്മെന്റ് എന്നുള്ളത് നെക്സ്റ്റ് ലെവലല്ലേ. ഇപ്പൊ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈക് ഫ്രണ്ട്സിനെ പോലെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ടീച്ചേഴ്സിനും പാരന്റ്സിനൊക്കെ. അപ്പൊ പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മളെ പോലെയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭ്രാന്തന്മാർ അല്ലെങ്കിൽ ഭ്രാന്തികൾ എന്നുള്ളത്, ആ രീതി മാറിയിട്ട് അവർക്ക് ചേർത്ത് പിടിക്കാൻ ഒരാളാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യേണ്ടത്. അതിന് സ്കൂളും പാരന്റ്സും അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ മാറേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ആ ചിന്താഗതി മാറുള്ളൂ. ഓക്കെ, പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ആദ്യം നല്ലൊരു ലിസണർ ആവുക, പിന്നെ അപ്പം ടീച്ചേഴ്സിനും ചിലപ്പോൾ ടീച്ചേഴ്സിന് വരെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയുമ്പോൾ അയ്യോ കുട്ടികളെ വേറെ ആവശ്യമുണ്ടോന്നുള്ളത് ഉണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇന്നത്തെ ഒരു നമ്മളുടെ ഒരു പുതിയൊരു ലോകത്തിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഇങ്ങനെ കാണുക എന്നുള്ളത്. അപ്പം അതിന് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എത്രയും ബെറ്റർ, നമുക്ക് ആ ഒരു ബെറ്റർ വേസ് ഉള്ളപ്പോൾ നമ്മളത് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും യൂസ് ചെയ്യാനും ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ പോലത്തെ. നമുക്ക് തന്നെ രവി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ന്യൂസ് വന്നിട്ടുള്ളതാണ്. റീസെന്റ്ലി ഒരു 4 days ബാക്ക് നമുക്കൊരു 4 സൂയിസൈഡൽ അഡോളസന്റ് പീരീഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് വരുന്നത് നമുക്ക് എന്താ ഇപ്പം സി ബി എസ് ഇ അല്ല നമുക്ക് നീറ്റ് എക്സാമിന്റെ പ്രഷർ കൊണ്ട് ഉണ്ടായെന്നുള്ളതാണ്. പിന്നെ ഒന്നുണ്ടായത് ഒരു ബോഡി ബിൽഡർ സൂയിസൈഡ് ചെയ്തെന്നുള്ളത്. അപ്പം ഇതൊന്നും നമുക്ക് നമ്മളുടെ ഒരു സ്റ്റേറ്റസ് ആണ് അത് വെച്ചിട്ടൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. ഏത് തലത്തിൽ എപ്പോൾ തോന്നണു എന്നുള്ളതും അല്ലെങ്കിൽ അതിലേക്ക് എന്ത് ഫാക്ടറാണ് നയിക്കണമെന്നുള്ളതും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതുമാണ്. അതെ അതെ. നോക്കൂ ശ്രുതി, ഇപ്പം ഒരു കോവിഡ് റിലേറ്റഡ് സമയമാണല്ലോ. അപ്പം ഒരു 1.5 വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികളൊന്നും സ്കൂളിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കുട്ടികളൊക്കെ മാതാപിതാക്കളുടെ കൂടെയാണ്. ഇപ്പൊ രവ്യ നേരത്തെ പറഞ്ഞ ആ കണക്കുകൾ അനുസരിച്ച് 15 വയസ്സിന്റെയും 29 വയസ്സിന്റെയും ഇടയിലാണ് ഈ ആത്മഹത്യാ പ്രവണതകൾ കൂടുതൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 15 വയസ്സ് മുതൽ ഒരു 23 വയസ്സ് വരെയൊക്കെ ഒരുവിധം കുട്ടികളൊക്കെ ഹയർ എഡ്യൂക്കേഷനിലുള്ള ഒരുവിധം കുട്ടികളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും. അപ്പോൾ ഇപ്പോഴേ അവരെല്ലാവരും അവരുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഈ സൂയിസൈഡൽ ടെൻഡൻസിയെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളോട്
ശ്രുതിക്ക് എന്താണ് പറയാനുള്ളത്? മിസ് പറഞ്ഞതും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇനി പറയാനുള്ളത് പാരന്റ്സിനോടാണ്. നമ്മളിപ്പം ഈ ഒരു ഒന്നര വർഷക്കാലമായിട്ട് കോവിഡിനോടനുബന്ധിച്ച് വീട്ടിൽ തന്നെയാണ്. അപ്പോഴാണ് കുട്ടികളും വീട്ടുകാരും തമ്മിലൊരു സ്പേസ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അവിടെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ റെസ്റ്റ്ലെസ് ആവുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും വേഗം സ്കൂൾ തുറന്നാൽ മതി, ക്ലാസ് തുടങ്ങിയാൽ മതി, നമുക്ക് വരുന്ന ഓരോ കോളുകളും അങ്ങനെ തന്നെയാണ്. അപ്പം അതിന് ഏറ്റവും കൂടുതൽ മക്കളെ കേൾക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളത്. ഇന്ന് നമ്മൾ ഈ കോവിഡിനോടനുബന്ധിച്ച് നമുക്ക് വീട്ടിൽ വീട്ടകങ്ങളിൽ തന്നെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു ക്വാളിറ്റി ടൈം പോലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ടൈം ഒരു ദിവസത്തിൽ അനുവദിച്ചു കൊടുക്കുക. അതൊരു അരമണിക്കൂറായാലും ഒരു മണിക്കൂറായാലും അവരെ കേൾക്കാൻ മാത്രം നമ്മൾ സമയം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. പിന്നെ കുട്ടികളിൽ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിന് വിധേയരാവാൻ യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സ്റ്റിഗ്മ നമുക്ക് ഇന്ന് നിലനിൽക്കുമ്പോൾ ഭാവിയിലെ അവരെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് പാരൻസ് ഒന്ന് ചിന്തിക്കുക. നമ്മൾ കൺസർവേറ്റീവായി ചിന്തിക്കാതെ ഇന്നത്തെ കാലത്ത് കൗൺസിലിംഗ് ഒരു ഒരു നെസസിറ്റി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇമ്പൾസിവിറ്റിയും അറ്റൻഷൻ ഡെഫിസിറ്റും അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് ചിന്തിച്ച് കൗൺസിലിങ്ങിന് വിധേയരാക്കണം എന്നാണ് എനിക്കുള്ളൊരു റിക്വസ്റ്റ്. പിന്നെ ഇപ്പോൾ പാരൻസ് ഇപ്പോഴത്തെ ഇതിൽ മക്കളെ കുറ്റം പറയാതെ നമ്മൾ ജീവിതത്തിൽ അവരെ കാര്യപ്രാപ്തരാക്കാനും അവരെ കോപ്പിംഗ് വിത്ത് ലൈഫ് സ്കിൽസ് എന്നുള്ളത് ശ്രദ്ധിച്ച് വളർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുത്ത് അവരെന്നെ നോ പറയാതെ നമ്മളുടെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ലാപ്പ് വേണം, ടാബ് വേണം, ഫോൺ വേണം, എല്ലാ ഫെസിലിറ്റീസും അത് അന്ന് ചെയ്തു കൊടുത്തിട്ട് ഇന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, ഡോമിനേറ്റ് ചെയ്യേണ്ടത് മക്കളാണ് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ വളർത്ത് ശൈലി എന്നുള്ളത് ചെറുപ്പത്തിലേ മുതൽ നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു അഡോളസിൻ പീരീഡ് ആകുമ്പോൾ മക്കൾ നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്യണില്ല, മക്കൾ എപ്പോഴും റൂമിനുള്ളിലാണ്, മൊബൈൽ ഗെയിമിൽ അഡിക്റ്റഡ് ആണ് എന്നൊന്നും പറഞ്ഞിരിക്കാതെ നമ്മൾ അവരെ കൂടെ ചേർന്നുകൊണ്ട് അവരെ ചെറുപ്പം മുതലേ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ട് വേണം വളർത്താൻ. അപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നോക്കൂ സഫിയ, ഇപ്പം നമ്മൾ കുറേ നേരമായിട്ട് ഈ ഒരു ചർച്ചയിലാണ്. അപ്പം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഭാഗങ്ങളൊക്കെ രവ്യ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ കൗൺസിലർ എന്ന രീതിയിൽ അതിൻ്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ ശ്രുതിയിൽ നിന്ന് കേട്ടു. ഇനി ഇതിൻ്റെ ആത്മീയ വശം എങ്ങനെയാണ് വരിക എന്ന് സഫീക്കൊന്ന് വിവരിക്കാൻ പറ്റുമോ? ശരിയാണ്, ഇതൊരു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഏതൊരു വിഷയത്തിനും ഇങ്ങനെയൊരു ഭാഗം വളരെ പിന്നെ പ്രധാനപ്പെട്ടതാണ്, അതായത് ആത്മീയ വശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവൻ എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു സംഗതിയാണ്. ജീവൻ ദൈവികമാണ്. ദൈവദത്തമായ ആ ഒരു കാര്യത്തെ തിരിച്ചെടുക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയും മനസ്സിലാകുന്ന ഒരു സമയം എല്ലാവർക്കും വരും, അതായത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന സമയം. ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരടക്കം ഇനി ദൈവത്തോട് പറയൂ എന്നൊക്കെ പറയുന്ന ചില രംഗങ്ങളുണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ കയ്യിലല്ല അതുള്ളത് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവിതം എന്നത് ദൈവത്തിന് മുന്നിൽ ഒരിക്കൽ കണക്ക് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഇത് പറഞ്ഞ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇടയിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആത്മഹത്യ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെയുള്ള പലതരത്തിലുള്ള ക്രൈമുകളും വരുന്നുണ്ട്. ഇതിനൊന്നും ഒരു മതപരമായ സപ്പോർട്ടും ഇല്ല, ഒരു വേദഗ്രന്ഥങ്ങളും അത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ നല്ല കാര്യങ്ങളെയും മനുഷ്യരിൽ പഠിപ്പിക്കാനാണ് ഗുരുക്കന്മാരും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ട്. അത് നമുക്കറിയാവുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആളുകളിലേക്ക്, കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലേക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശമുണ്ട്. അതായത് ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകാനുള്ള ചില സന്ദർഭങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നത് അവർ ബോധപൂർവം ചിന്തിച്ചുകൊണ്ടല്ല അത് നടക്കുന്നത് എന്നിപ്പോൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ, മക്കൾക്ക് മാതാപിതാക്കളുള്ളത്, ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ. ഇത് വളരെ അധികം കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ബന്ധത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെ ആ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളെ മാനസികമായി സപ്പോർട്ട് ചെയ്യുക,
അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഓരോ പ്രശ്നത്തിലും അവർക്കൊരു കൈത്താങ്ങാവുക. ചിലപ്പോൾ ഒരു നോട്ടം മതിയാവും, അല്ലെങ്കിൽ ഒരു വാക്ക് മതിയാവും അവർക്ക് കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൊതുവെ പിന്മാറാനുള്ള അവസരം കിട്ടാൻ. പ്രത്യേകിച്ചും കുട്ടികൾ, അവർക്ക് ഒരു സഡൻ ആക്ഷനായിട്ട് ചിലതൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ അവർ ആത്മഹത്യയെക്കുറിച്ചും ആത്മഹത്യാ ഭീഷണികളൊക്കെ മുഴക്കും. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവേ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് കുട്ടികളിലെ പുരുഷന്മാർ സ്ത്രീകൾ എന്നൊക്കെ ഞാൻ അത് മാറ്റി നിർത്തുകയാണ്. വിദ്യാസമ്പന്നരായ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, പെട്ടെന്നാണ് ഉണ്ടാവുക. ചിലപ്പോൾ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട്, അതേപോലെ തന്നെ ഈ KCB ഒക്കെ പോസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ട്രെയിനിൻ്റെ മുകളിൽ നിന്നൊക്കെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രചോദനമാകുന്ന അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളാവും, അത് ഗവൺമെൻറ്റിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തോടുള്ള പ്രതിഷേധമായിട്ടാണൊക്കെ അത് വരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക കാരണം കണ്ടെത്താൻ കഴിയാത്ത വിധം വളരെ വ്യാപകമായി ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയം. ഒരു ഇസ്ലാമിക ദർശന പ്രകാരം, അല്ലെങ്കിൽ ഖുർആൻ പ്രകാരം, മനുഷ്യജീവൻ സംരക്ഷണം എന്നത് അതിൻ്റെ ഒരു പ്രത്യേക താല്പര്യമുള്ള, അല്ലെങ്കിൽ സംരക്ഷണം വളരെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദർശനമാണ്. അതിന് ഒരു ഉദാഹരണമായിട്ട് എനിക്ക് മനസ്സിലായത്, മനുഷ്യൻ്റെ ജീവൻ വലുതാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത, കുടിക്കാൻ പാടില്ലാത്ത കുറേ നിഷിദ്ധ വസ്തുക്കളുണ്ട്. പക്ഷേ ഒരു മനുഷ്യനോട് ഖുർആൻ സംസാരിക്കുന്നത് വളരെ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു, നിഷിദ്ധമല്ലാത്തതൊന്നും കിട്ടില്ല. പക്ഷേ ആ സമയത്താണെങ്കിൽ അത് കഴിച്ചിട്ടെങ്കിലും, അല്ലെങ്കിൽ അല്പമെങ്കിലും കുടിച്ചിട്ടെങ്കിലും ആ ജീവൻ നിലനിർത്തണം, അതിന് കുറ്റകരമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, അവിടെ ഒരു ഹറാം എന്നുള്ള പദമാണല്ലോ അതിന് പറയുക. അപ്പോൾ നിഷിദ്ധമായൊരു സംഗതി ഉപയോഗിച്ചെങ്കിലും തൻ്റെ ജീവൻ സംരക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ ജീവൻ്റെ വിലയാണ് നമുക്ക് ബോധ്യപ്പെടേണ്ട വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയും, ഏതൊരു പ്രശ്നം വന്നാലും, അത് രോഗമാവട്ടെ, കടമാവട്ടെ, കൃഷിനാശമാവട്ടെ, പിന്നെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കൂട്ടം, ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അത് ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം മാത്രമാണ്. ഭീരുക്കളാണത് ചെയ്യുക. അവർ ബാക്കി വെക്കുന്നത് എന്താണെന്ന് ഒരു നിമിഷം അവർ ചിന്തിക്കേണ്ടതുണ്ട്. തൻ്റെ ഇണയെയും മാതാപിതാക്കളെയും മക്കളെയും തൻ്റെ കടബാധ്യതകളെയും സാമൂഹിക ബന്ധങ്ങളെയും ഒക്കെ വിട്ടുകൊണ്ട്, ആർക്കോ തള്ളിവിട്ടുകൊണ്ടാണ് അവർ പോയി കളയുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകണം. ഇത് സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ തൻ്റെ മക്കളെ ആര് സംരക്ഷിക്കും, തൻ്റെ കുടുംബത്തെ ആര് സംരക്ഷിക്കും, തൻ്റെ കടബാധ്യത ആര് തീർക്കും? അത് മറ്റുള്ളവരുടെ പിരടിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണെന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമുക്കൊരു രോഗം വരാണെങ്കിൽ പോലും, ഒരു മാരക രോഗമാണ് വന്നതെങ്കിൽ പോലും, പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, അതായത് മരണത്തെ ശപിക്കരുത്. നമ്മൾ, ഞാൻ മരിക്കുന്നതാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണമെന്നും, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണേ എന്നുമാണ് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യ എന്ന ഒരു വിഷയം, അതാ ഒരു വാക്ക് പോലും, അങ്ങനത്തെ ഒരു സംസാരം പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു കെട്ടുറപ്പുള്ള, ഒരു നല്ല ആരോഗ്യപരമായ ഒരു വീട്, ഒരു ചുറ്റുപാടും, ഒരു നാടും, ഒരു സ്കൂൾ ക്യാമ്പസുകളുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി നമ്മൾ കൊണ്ടുവരേണ്ടത്, വ്യക്തി എന്ന നിലക്ക് ഞാൻ ആരുമായൊക്കെ ബന്ധപ്പെടുന്നു, അവർ എന്നോട് എന്താണോ പങ്കുവെക്കുന്നത്, അതിലവർക്ക് പ്രത്യാശയും നിരാശയും പ്രയാസവും ഉണ്ടെങ്കിൽ അവർക്ക് ആശ കൊടുക്കാനും അവർക്ക് ആഗ്രഹം ജനിപ്പിക്കാനുമായുള്ള ഒരു കൈത്താങ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ ആ റോളിലേക്ക് ആരൊക്കെയാണോ വരുന്നത് അതൊക്കെ, ഇപ്പോൾ കുട്ടികളായ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അവർ ക്ലാസ് റൂമിൽ, അവർ ചിലപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ ആവണം എന്നില്ല. അപ്പോൾ ചിലർ അതിൽ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ, ആ കുട്ടി നേരിട്ടുകൊണ്ടുന്ന സാഹചര്യം,
എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഒരിക്കലും കുട്ടികളോട് ഒരു കർശന നിലപാടെടുക്കാൻ പറ്റാത്ത വിധം അധ്യാപകരൊക്കെ വളരെ പ്രയാസം. കാരണം അവരുടെ ഭാവിക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമുക്ക് അവരോട് പറയാൻ കഴിയില്ല. കാരണം അവർ ഇരിക്കുന്ന മേഖല, അവരുടെ ചുറ്റുപാട്, സാഹചര്യം ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഒരുപാട് മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് ഒരാളോട് സംസാരിക്കാനുള്ള ഒരു കെൽപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നീരസമുണ്ടാക്കുന്ന, നിരാശയുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും, ഒരു നോട്ടം പോലും ഒരാളിൽ ജനിപ്പിക്കാതിരിക്കുക. അതാണ് ഒരു പ്രത്യേക ഒരു പോളിസി ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആരോട് നമ്മൾ ഒരു ഗൗരവം പറയാനുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പറയാതെ അതിനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒരു മരണവിവരം പോലും നമ്മൾ പറയുക, കുറച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാണല്ലോ പറയുക. അപ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മനസ്സ് എപ്പോൾ മാറും, എപ്പോഴൊക്കെ ചാഞ്ചാടുമെന്ന് പറയാൻ പറ്റില്ല. ഹൃദയത്തെക്കുറിച്ചൊക്കെ അറബി വാക്ക് കൽബ് എന്നാണ്, അതിങ്ങനെ മാറി മറിയുന്നൊരു സാധനം എന്നാണ് അതിൻ്റെ വാക്കർത്ഥം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൻ്റെ ആരോഗ്യപരമായ നിലനിൽപ്പ് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ രക്ഷിതാക്കൾ നേരത്തെ നമ്മളിവിടെ കേട്ടതുപോലെ നന്നായി അവരെ കേട്ട് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾ മാതാപിതാക്കളെ നല്ല സുഹൃത്തുക്കളായി കണ്ടുകൊണ്ട് എല്ലാ പ്രയാസവും പ്രശ്നവും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അവർ നിങ്ങളെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി മാത്രമേ ഉപദേശിക്കുകയുള്ളൂ എന്നുള്ള ദൃഢവിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഒരു ആത്മീയമായ ഒരു ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ ജീവൻ, ദൈവം തന്ന ജീവൻ ദൈവം തന്നെയാണ് എടുക്കേണ്ടത്. നമുക്കതിൽ യാതൊരു പങ്കുമില്ല. ഇനി എടുത്താൽ തന്നെ അതെന്താണ്, വേറൊരു ലോകത്ത് നമ്മളതിൻ്റെ കണക്ക് പറയേണ്ടി വരും. MM വിജയൻ സാറ് ഒരിക്കൽ പറഞ്ഞിരുന്നു, പിന്നെ ഈ ആത്മഹത്യ കൂടി വരുന്ന സമയത്ത്, പിന്നെ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയാലും, ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടിപ്പോയാലും വേറൊരു ലോകത്ത് അതിൻ്റെ കണക്ക് പറയേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആത്മഹത്യയിൽ കുറവാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഏതാണോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ തന്നെ നമ്മുടെ ജീവനെ നമ്മൾ അർപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതിനെ ദോഷമായോ അല്ലെങ്കിൽ പ്രശ്നമായോ വിധിയായോ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല എന്നാണ് എൻ്റെ ഗൗരവപരമായ ഒരു അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുന്ന എനിക്ക് പറയാനുള്ള വിഷയം. അങ്ങനെ നമ്മൾ നമ്മളുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. ഇനി ഇത്ര നേരവും നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും അവരവരുടെ ഭാഗങ്ങൾ ഒരുപാട് ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ രക്ഷിതാക്കളും ഏത് രീതിയിലാണ് ഇത് സ്വീകരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഈ ടോപ്പിക്കിൻ്റെ റെലവൻസ് വരുന്നത്. നമ്മളുടെ കൗൺസിലർ നമ്മളോട് വിശദമായി തന്നെ മാതാപിതാക്കളുടെ ആ ഒരു ചുമതലകളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ആത്മീയ വശം സംസാരിച്ച സഫിയ മിസ്സും നിങ്ങൾക്ക് ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും കടമകളെക്കുറിച്ചും ഒരുപാട് ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് മുമ്പ് നമ്മൾ പത്രങ്ങളിലെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മളുടെ ലഹരി ഒരു വളരെ ഒരു കോമൺ ഫാക്ടറായി മാറിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ലഹരി കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ കേസുകളെക്കുറിച്ചുമൊക്കെയാണ്. ആ സമയത്ത് ഒരു വളരെ മനസ്സിൽ തട്ടിയ ഒരു വാക്കാണ്, ഒരു വാചകമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് എൻ്റെ കുടുംബമാണ് ലഹരി, അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ലഹരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നത് വളരെ പ്രസക്തമാണ്. അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവരും, എൻ്റെ ഈ പാനലിൽ ചർച്ചകൾക്ക് നടത്തിയ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ആണ്, കുട്ടികളും ഫാമിലിയുമുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. എനിക്കും നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ചേർത്തു പിടിക്കുക. ആ ചേർത്തു പിടിക്കലിൽ അവരുടെ എല്ലാ വിഷമങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കുക. അവരുടെ നഷ്ടം നിങ്ങൾക്ക് വലുതാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥിനികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് അമൂല്യ രത്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നഷ്ടം നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അകലേക്ക് പോകേണ്ടിയിരിക്കുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം കുടുംബം നോക്കൂ, കുടുംബത്തെ ഭദ്രമാക്കൂ, എന്നിട്ട് മതി നിങ്ങളുടെ സമൂഹത്തോടുള്ള സേവനം
ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് വളരെ ദൃഢമാക്കൂ. അതിനുശേഷം മതി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള ചിന്ത. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സന്തോഷവും എല്ലാം നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അതൊരിക്കലും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അവരെ നിങ്ങൾ നിങ്ങളോടൊപ്പം നിർത്തൂ. സർവശക്തനായ ദൈവം നമ്മളുടെ ഈ ചർച്ചകൾ എല്ലാം വളരെ ഫലപ്രദമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഈ പാനലിൽ ചർച്ചയ്ക്ക് വന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ബാക്കിൽ പ്രവർത്തിച്ചവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി.